നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും ആനന്ദ് ടിവി ന്യൂസ് ഹൈലൈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് February 13 തിങ്കളാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ടോറി നേതാക്കൾ ഭക്ഷണത്തിനും സമ്മാനങ്ങൾക്കും അമിത ചെലവ് ഈടാക്കുന്നതായി ലേബർ ആരോപിക്കുന്നു. UK സർക്കാരിൽ ആഡംബര ചെലവ് ഒരു സംസ്കാരമായി മാറിയെന്നും അവർ കുറ്റപ്പെടുത്തി. UKയിലെ നഴ്സിംഗ് യൂണിയൻ യുവജീവനക്കാരുടെ കൂട്ടപ്പലായനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. ശമ്പള കരാറിന് സമ്മതിക്കുന്നതും തുടർ പണിമുടക്ക് ഒഴിവാക്കുന്നതിനും മന്ത്രിമാർ യൂണിയനുകളെ കാണാനുള്ള ആഹ്വാനത്തെ NHS മേധാവികൾ പിന്തുണച്ചതാണ് അതിന് കാരണമായി ആരോപിക്കുന്നത്. 2050 നെറ്റ് സീറോ കാർബൺ പുറന്തള്ളൽ കൈവരിക്കുന്നതിലേക്ക് UK നല്ല പുരോഗതിയാണ് കാഴ്ചവെക്കുന്നത്. എന്നാൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് ഉയർന്ന നികുതി ആവശ്യമായി വന്നേക്കും. തുർക്കിയിലും സിറിയയിലുമുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം വർദ്ധിക്കുന്നു. തുർക്കിയിലെ ഹത്തായിൽ തകർന്നു വീണ കെട്ടിടത്തിൽ നിന്നും 2 മാസം പ്രായമുള്ള കുഞ്ഞിനെ 128 മണിക്കൂറുകൾക്ക് ശേഷം രക്ഷാസേന രക്ഷിച്ചു. തുർക്കിയിലും സിറിയയിലും ഭൂകമ്പത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് കൈത്താങ്ങായി ഖത്തർ. ഭൂകമ്പത്തിൽ വീട് നഷ്ടപ്പെട്ടവരെ പാർപ്പിക്കാൻ ലോകകപ്പ് വേളയിൽ ഉപയോഗിച്ച ക്യാബിനുകളും കാരാവനുകളും നൽകുമെന്ന് ഖത്തർ അറിയിച്ചു. 3 വർഷത്തിനുള്ളിൽ ദുബായിൽ എയർ ടാക്സി സർവീസുകൾ ആരംഭിക്കുമെന്ന് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റഷീദ് അൽ മുക്തം പറഞ്ഞു. ഇതിന്റെ ഭാഗമായി ദുബായിൽ നിർമ്മിക്കുന്ന പുതിയ എയർ ടാക്സി സ്റ്റേഷനുകളുടെ രൂപകൽപ്പനയ്ക്ക് അംഗീകാരം നൽകിയതായും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. ഗബ്രിയൽ ചുഴലിക്കാറ്റ് ന്യൂസിലാൻഡിൽ നാശം വിതയ്ക്കുന്നു. രാജ്യത്തിന്റെ വടക്ക് ഭാഗത്ത് ആഞ്ഞടിച്ച ചുഴലിക്കാറ്റ് മൂലം 46,000 വീടുകൾക്ക് വൈദ്യുതി നഷ്ടപ്പെട്ടു. വടക്കേ അമേരിക്കയ്ക്ക് മുകളിലൂടെ പറക്കുന്ന 4-ാമത്തെ അജ്ഞാത വസ്തുവിനെയും അമേരിക്കൻ സൈന്യം വെടിവെച്ച് വീഴ്ത്തി. ഞായറാഴ്ച ഉച്ചയോടെ കനേഡിയൻ അതിർത്തിയോട് ചേർന്ന് കാണപ്പെട്ട അജ്ഞാത വസ്തുവിനെ തകർക്കാൻ US പ്രസിഡന്റ് ജോ ബൈഡൻ ഉത്തരവിടുകയായിരുന്നു. ഇന്ത്യയുടെ ഏറ്റവും വലിയ എയർ ഷോ ആയ എയ്റോ ഇന്ത്യ ഷോ ബംഗളൂരുവിൽ തുടക്കം കുറിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എയർ ഷോ ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കണക്കുകൾ സമർപ്പിക്കുന്നതിൽ കേരളം വീഴ്ച വരുത്തിയിട്ട് കേന്ദ്രത്തെ പഴിക്കുകയാണെന്നും കേന്ദ്ര ധനമന്ത്രി കുറ്റപ്പെടുത്തി. അദാനി വിവാദത്തിൽ നാളെ മുതൽ ദേശീയതലത്തിൽ പ്രതിപക്ഷം പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. പ്രധാനമന്ത്രിക്കെതിരെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രചരണം നടത്തും. മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ തുടർ ചികിത്സയെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ഡോക്ടർമാരുടെ യോഗം ഇന്ന് ചേർന്നു. വിദഗ്ധ ചികിത്സയ്ക്കായി ഇന്നലെയാണ് അദ്ദേഹത്തെ ബംഗളൂരുവിലേക്ക് എത്തിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ആദിവാസി യുവാവ് വിശ്വനാഥന്റെ വീട്ടിൽ കോൺഗ്രസ് MP രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തി. ആശുപത്രി ജീവനക്കാർ മോഷണക്കുറ്റം ആരോപിച്ചതിൽ മനംനൊന്താണ് വിശ്വനാഥൻ ആത്മഹത്യ ചെയ്തതെന്ന് കുടുംബം ആരോപിക്കുന്നു. വയനാട് താമരശ്ശേരിയിൽ പ്രണയം നിരസിച്ച് യുവതിയെ കൊലപ്പെടുത്താൻ എത്തിയ യുവാവിനെ പോലീസ് പിടികൂടി. കുറ്റ്യാടി പാലേരി സ്വദേശി അരുൺജിത്തിനെയാണ് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്ത്യ ഓസ്ട്രേലിയ 3-ാം ടെസ്റ്റ് ധർമ്മശാലയിൽ നിന്നും ഇൻഡോറിലേക്ക് മാറ്റിയതായി BCCI അറിയിച്ചു. സ്റ്റേഡിയത്തിന്റെ അറ്റകുറ്റപ്പണികളും കാലാവസ്ഥയും പരിഗണിച്ചാണ് വേദി മാറ്റം. ആനന്ദ് ടിവി ന്യൂസ് ഹൈലൈറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സമകാലിക വാർത്താ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ആനന്ദ് ടിവി UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആനന്ദ് ടിവി ചാനലിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കൂ.